നമസ്കാരം മിത്ത് വിവാദം സംസ്ഥാനത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ഇപ്പോഴുതാ ദേവസ്വം മന്ത്രിയെ മിത്യസം മന്ത്രി എന്ന് വിളിക്കണമെന്ന് പറയുകയാണ് നടൻ കുമാർ ഭണ്ഡാരത്തിൽ നിന്നുള്ള പണത്തെ മിത്തുമണി എന്നും വിളിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താരം തന്റെ പ്രതികരണം നടത്തിയത് സംസ്ഥാനത്തെ മിത്ത് വിവാദത്തിൽ മറ്റു താരങ്ങളാരും പ്രതികരിക്കാത്ത പശ്ചാത്തലത്തിലാണ് സലീംകുമാറിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് മാറ്റങ്ങൾ തുടങ്ങേണ്ടത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നും തന്നെയാണ് മിത്തും റിയാലിറ്റിയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുമ്പോൾ റിയാലിറ്റിയുടെ വിജയത്തിന് വേണ്ടി ദേവസ്വം വകുപ്പ് മന്ത്രിയെ മിത്തിസം വകുപ്പ് മന്ത്രി എന്ന് വിളിച്ചു തുടങ്ങണം ഭണ്ഡാരത്തിൽ നിന്നും കിട്ടുന്ന പണത്തെ മിത്തുമണി എന്നും വിളിക്കണമെന്നാണ് എന്റെ ഒരുത് ഇങ്ങനെയാണ് അദ്ദേഹം കുറിച്ചത് അതെ ശരിയാണ് അമ്പലങ്ങളുടെ ഭരണം ഏറ്റെടുത്ത് അവിടെ എത്തുന്ന ഭക്തർ നൽകുന്ന പണം അതായത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മിത്തുമണി അത് കൈയിട്ട് വാരുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല പക്ഷേ പറയുമ്പോൾ നമ്മൾ സഖാക്കൾ വിശ്വാസങ്ങൾക്കെതിരാണ് എന്നാൽ എല്ലാ വിശ്വാസങ്ങൾക്കും എതിരാണോ എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക വിഭാഗക്കാരുടെ വിശ്വാസത്തിന് മാത്രമാണോ ഉത്തരം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ എ എൻ ഷംസീർ പറഞ്ഞത് താങ്കൾ ഒരു മതവിശ്വാസിയാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് കമ്മ്യൂണിസ്റ്റുകാരുടെ സയന്റിഫിക് ടെമ്പർ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതേസമയം സോഷ്യൽ മീഡിയ ഒന്നടങ്കം സലീം കുമാറിന്റെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി പേരാണ് പിന്തുണയുമായി രംഗത്തെത്തിയത് മിത്ത് മിത്താണെന്നും വിശ്വാസം വിശ്വാസമാണെന്നും രണ്ടിനെയും രണ്ടായി കാണണമെന്നുമുള്ള അഭിപ്രായങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് സ്പീക്കറുടെ പ്രസ്താവനയെന്നും തുറന്നടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്